കോൺഗ്രസുകാർ ഭരിച്ചു മുടിച്ച ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരുന്ന കഠിന പരിശ്രമത്തിലാണ് എൻ ഡി എ സർക്കാർ നീണ്ട പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അസോൾട്ട് റൈഫിളുകൾ നേടിയെടുത്ത് ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ ചൈന അതിർത്തിക്കുള്ളിലെ സൈനികർക്കാണ് പതിനഞ്ച് വർഷത്തിനു ശേഷം ഉഗ്രശേഷിയുള്ള പടക്കോപ്പുകൾ ലഭിച്ചിരിക്കുന്നത് അമേരിക്കൻ നിർമ്മിതമായ ഈ റൈഫിളുകൾ യുദ്ധമുഖത്തെ മുൻനിരയിലുള്ള സൈനികർക്കാണ് ലഭിക്കുക എഴുപത്തിരണ്ടായിരത്തി നാനൂറ് സിക്സ് സെവൻ വൺ സിക്സ് റൈഫിളുകളാണ് അമേരിക്കയുടെ കയ്യിൽ നിന്നും വാങ്ങാനായി ഇന്ത്യ കരാറുണ്ടാക്കിയത് അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളായ സിക്സോയർ ഇതിൻ്റെ ആദ്യഘട്ടമായ പതിനായിരം റൈഫിളുകൾ ഇന്ത്യക്ക് നൽകിയിരുന്നു അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് ചിലവായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ മുഴുവൻ തോക്കുകളും അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറും ഇക്കൂട്ടത്തിൽ നാലായിരം ഗണ്ണുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കും രണ്ടായിരം ഗണ്ണുകൾ നാവികസേനയ്ക്കുമുള്ളതാണ് കൈയിലൊതുങ്ങുന്ന തരത്തിലുള്ള ഈ തോക്കുകളുടെ റേഞ്ച് അഞ്ഞൂറ് മീറ്റർ ആണ് ഇതുകൂടാതെ റഷ്യൻ നിർമ്മിതമായ കലാഷ്നിക്കോവ് നിക്കോവ് റൈഫിളുകളും ഇന്ത്യയ്ക്ക് ലഭിക്കും പതിമൂന്ന് ലക്ഷം സൈനികർക്കാണ് അടുത്ത ഘട്ടത്തിൽ ഈ തോക്കുകൾ ലഭിക്കുക ഈ തോക്കുകൾ ഉത്തർപ്രദേശിലെ ആയുധ നിർമ്മാണ ഫാക്ടറിയായ കോർവ ഓർഡിനൻസിലാണ് നിർമ്മിക്കുക പേരുകേട്ട എ കെ ഫോർട്ടി സെവൻ തോക്കുകളുടെ മറ്റൊരു പതിപ്പായ എ കെ ടു നോട്ട് ത്രീയുടെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം തോക്കുകളാണ് സൈന്യത്തിനായി നിർമ്മിച്ച് നൽകാൻ പദ്ധതി റഷ്യയുമായുള്ള കരാറിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഈ തോക്കുകൾക്ക് പന്ത്രണ്ടായിരം കോടി രൂപയാണ് ചിലവാകുക ഇതുകൂടാതെ ഇരുന്നൂറ്റി പത്ത് ഇസ്രയേലി സ്പൈക്ക് ആൻറ്റി ടാങ്ക് ഗേഡഡ് മിസൈലുകളും പന്ത്രണ്ട് റോക്കറ്റ് ലോഞ്ചറുകളും മറ്റും പടക്കവുപ്പുകളും വാങ്ങാനും ഇന്ത്യൻ സൈന്യത്തിന് പദ്ധതിയുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ പുതിയ തോക്കുകൾക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം അങ്ങനെ ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രിക വാഗ്ദാനം കൂടിയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അറുപത് വർഷം ഭരിച്ച് നമ്മുടെ സൈന്യത്തെ നശിപ്പിച്ച കോൺഗ്രസിൽ നിന്നും സൈന്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന നടപടികൾ ദ്രുതഗതിയിലാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്